ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ടൈം പി എസ് സി ജി കെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് മലയാളത്തിലെ പ്രധാന സാഹിത്യ പുരസ്കാരങ്ങൾ ആരൊക്കെയാണ് ആദ്യം നേടിയത് മലയാളത്തിലെ പ്രധാന സാഹിത്യ പുരസ്കാരങ്ങൾ ആദ്യം നേടിയത് ആരൊക്കെയാണ് ഒരു സിമ്പിൾ കോഡിലൂടെ നമുക്കത് പഠിച്ചെടുക്കാം കോഡ് ശ്രദ്ധിക്കാം ലളിതമായി വയലിൻ വായിച്ച ശൂരനായ അച്ഛൻ പാലത്തിലിരുന്ന് വള്ളംകളി കാണുമ്പോൾ ഞാൻ വെണ്ണയും കൊണ്ടോടി ലളിതമായി വയലിൻ വായിച്ച ശൂരനായ അച്ഛൻ പാലത്തിലിരുന്ന് വള്ളം കളി കാണുമ്പോൾ ഞാൻ വെണ്ണയും കൊണ്ട് ഓടി ശ്രദ്ധിക്ക ലളിതമായി വയലിൻ വായിച്ച ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് വയലാർ അവാർഡ് ആദ്യമായിട്ട് നേടിയത് ലളിതാംബിക അന്തർജനമാണ് ലളിതാംബിക ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് വയലാർ അവാർഡിന്റെ സമ്മാന തുക ഒരു ലക്ഷം രൂപയാണ് വയലാർ അവാർഡിന്റെ സമ്മാന തുക ഒരു ലക്ഷം രൂപയാണ് അടുത്ത ശ്രദ്ധിക്കൂരനായ അച്ഛൻ അച്ഛൻ ശൂരനാട് പിള്ളയ്ക്ക് എഴുത്തച്ഛൻ അവാർഡ് എഴുത്തച്ഛൻ അവാർഡ് ആദ്യമായിട്ട് നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് എഴുത്തച്ഛൻ അവാർഡ് ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എഴുത്തച്ഛൻ അവാർഡ് ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എഴുത്തച്ഛൻ അവാർഡിന്റെ സമ്മാന തുക അഞ്ച് ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ അവാർഡിന്റെ സമ്മാന തുക അഞ്ചു ലക്ഷം രൂപയാണ് അടുത്ത ശ്രദ്ധിക്കുക പാലത്തിലിരുന്ന് വള്ളംകളി കാണുമ്പോൾ പാലത്തിലിരുന്ന് വള്ളംകളി കാണുമ്പോൾ പാല നാരായണൻ നായർക്ക് വള്ളത്തോൾ അവാർഡ് പാല നാരായണൻ നായർക്ക് വള്ളത്തോൾ അവാർഡ് വള്ളത്തോൾ അവാർഡ് ആദ്യമായിട്ട് നേടിയത് പാല നാരായണൻ നായർ വള്ളത്തോൾ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് വള്ളത്തോൾ അവാർഡിൻ്റെ സമ്മാനത്തുക ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് രൂപയാണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് രൂപ അടുത്ത ശ്രദ്ധിക്കുക വെണ്ണയും കൊണ്ടോടി ഞാൻ വെണ്ണയും കൊണ്ടോടി വെണ്ണയും കൊണ്ട് ഓടി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് ഓടക്കുഴൽ അവാർഡ് ഓടക്കുഴൽ അവാർഡ് നേടിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിന് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മലയാളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങൾ ഈ കോഡിലൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം ഓക്കെ അല്ലേ മനസ്സിലാക്കിയിട്ട് പഠിക്കാം അറിഞ്ച് പഠിക്കാം അപ്പം അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ